ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കമ്പിളിപ്പതപ്പ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഞാനായിട്ട് പുതിയതായിട്ട് ട്രൈ ചെയ്ത ഒരു റെസിപ്പിയാണ്. ടറി പോഹ എന്ന് പറയുമ്പോൾ ഒരു മഹാരാഷ്ട്രൻ ഡിഷാണ്. അപ്പം ഇതിൽ യൂഷ്വലി ഉള്ള റെസിപ്പിയിൽ നിന്ന് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഷുഗറും ഇതിൽ ഓൾറെഡി ലെമണും സോൾട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഷുഗർ കൂടി ഇടുമ്പോൾ അതിൻ്റെതായ ഒരു എല്ലാ ഫ്ലേവറും ആഡ് ആകുമ്പോൾ ഒരു ടേസ്റ്റ് വരുമല്ലോ. അതും പിന്നെ ബോയിൽഡ് പൊട്ടാറ്റോ ഒരു ലെയറിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലുള്ള പ്രത്യേകത, ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റോ സ്നാക്കോ ആയിട്ടോ ഉപയോഗിക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കഴിച്ചാൽ പിന്നെ കുറേ നേരത്തേക്ക് വിശക്കില്ല. അതാണ് മെയിൻ കാര്യം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ മടിയുണ്ടെങ്കിൽ രാവിലെ ഒരു 10-10 ഇത് ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2-3-4 മണി വരെ നമുക്ക് പിടിച്ചു തരും. വേറെ ഒന്നും കഴിക്കണ്ട, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പിന്നെ ഞാൻ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ പോഹ ഉണ്ടാക്കാനായിട്ട് അവലും നനച്ച് വെച്ചിട്ടുണ്ട്. അത് ചുമ്മാ ഒന്ന് ഈ സ്ട്രെയിനറിൽ ഇട്ടിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കാണിച്ചാൽ മതി. ഒരിക്കലും ഇത് കുതിർക്കാൻ വെക്കരുത്. എന്നിട്ട് ഇത് വെള്ളം പോകാൻ വേണ്ടി മാറ്റി വയ്ക്കുക. പിന്നെ ഇതിൽ മിക്സ് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ഒനിയൻ, ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസ് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളക്, അതാണ് ഇതിൽ മെയിനായിട്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ എണ്ണയും, എണ്ണയിലിട്ടിട്ട് കടുക് വറക്കാൻ. പിന്നെ കുറച്ച് പീനട്ട്. പിന്നെ അതിൽ പൊടി എന്ന് പറയാനായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ യൂസ് ചെയ്യുന്നത്. ജീരകമുണ്ടെങ്കിൽ ജീരകം യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ജീരകപ്പൊടി. ഇത്രയും മതി ഇതിന്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യാം വിത്ത് കുറച്ച് ലെമണും. അപ്പോൾ ആ ഫ്ലേവർ കിട്ടും, ആ ഒരു ഉപ്പും ഉപ്പും മധുരവും പുളിയും എല്ലാം കിട്ടാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി കറി, ഇതിന് മുകളിൽ കറി ഒഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, കറിയിൽ മെയിനായിട്ട് നമ്മൾ ഈ കടലയാണ്, വെള്ളക്കടല വിത്ത് രാജ്മ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഏതെങ്കിലും ഒന്നാണ്, ഐതർ രാജ്മയുടെ കറി അല്ലെങ്കിൽ ചന വൈറ്റ് കടല കറി. നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാൻ ഇതുപോലെ ഒനിയൻ, തക്കാളി, പിന്നെ ജിഞ്ചർ, ഗാർലിക്, ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പച്ചമുളക്. ഇവിടെ മസാലയ്ക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഗരം മസാല എന്തായാലും വേണം. പിന്നെ വേണമെങ്കിൽ മല്ലിപ്പൊടി യൂസ് ചെയ്യാം, നിർബന്ധമില്ല. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഉപ്പ്, ഇതാണ് മസാലയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. എണ്ണ ചൂടായുണ്ട്, അതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ഇടാം ആദ്യം. പിന്നെ ഈ ജിഞ്ചർ ഗാർലിക് അത് രണ്ടും ഇടുക. ഇതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സോട്ട് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി ഒനിയൻ ഇടുക. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഒരു 1.5 ഉള്ളി ഉപയോഗിച്ചേക്കുന്നത്, നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതൊന്ന് വഴട്ടി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴട്ട് വരണം, ആ ഒരു ഈ നമ്മുടെ സവാള നന്നായിട്ട് ബ്രൗൺ ആവുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കടലയും രാജ്മയും വേവിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്, അത് ഈ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. മസാലയൊക്കെ നന്നായിട്ട് ആയിക്കഴിയുമ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ സവാള നന്നായിട്ട് ആയിണ്ട്, വഴട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഒരു ടൊമാറ്റോ 1.5 ഒരു ഫുൾ ടൊമാറ്റോ അത്ര മതി, അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളി ഒന്നിങ്ങനെ എന്താ പറയുക, അതിൽ മിക്സായി വരുമ്പോൾ നമുക്ക് കടല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. ആ വേവിച്ച വെള്ളം കളയരുത്, അത് ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഗ്രേവിക്കായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. നല്ല തിക്ക് ഗ്രേവിയാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം. ചനയിലോട്ടും രാജ്മയിലോട്ടും മസാല പിടിക്കണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളെല്ലാം ആഡ് ചെയ്തിട്ട് കുറച്ച് ഗ്രേവി ഇച്ചിരി കൂടെ വേണ്ട കാരണം കുറച്ചുകൂടെ വെള്ളം ഇട്ടു. എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് പോഹ ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും
ജീരകപ്പൊടിയും ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ പോഹ ഇടാൻ പോവാണ്. കുതിർത്ത് വെച്ചേക്കുന്ന പോഹ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി, പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം, അതുകൊണ്ട് ആദ്യമേ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പോഹ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ സവാളയും പോഹ ഒരുമിച്ച് ആഡ് ചെയ്തു, സവാള കടിക്കാൻ കിട്ടാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വഴറ്റാം, നമ്മൾ എണ്ണ വഴറ്റി കൂട്ടത്തിൽ സവാള വഴറ്റിയിട്ട് പിന്നെ പോഹ ഇടാം. ഞാൻ ഒരുമിച്ചിട്ടത്, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പെല്ലാം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം, ഉപ്പെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലെമൺ ജ്യൂസിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കാം, എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പോഹ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ലെയർ ചെയ്യാം. പോഹ ഇതുപോലെ ഒരു പ്ലേറ്റിൽ പകർത്തിയിട്ട് ബേസ് ലെയറായിട്ട് നമുക്ക് പോഹ ഇടാം. അതിൻ്റെ മേലിൽ കുറച്ച് ഷുഗർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിടാം. ഓക്കെ, അതിന് മേലെ നമ്മൾ പൊട്ടേറ്റോ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂട്ട് ഇത് നല്ല ഒരു അത് കവർ ചെയ്യുന്ന രീതിക്ക് ഒരു ഒന്നോ രണ്ടോ സ്ലൈസ് വയ്ക്കാം. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കറി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്വാണ്ടിറ്റി നമ്മുടെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ, എന്തോരം കറി വേണം അതിനനുസരിച്ച് നമുക്ക് ഇടാം. മൂന്ന് ലെയർ വെച്ചു. ഇനി അടുത്ത ലെയർ ഇടാൻ പോകുന്നത് ഭുജിയ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതൊരു നമ്മൾ നോർത്ത് ഇന്ത്യൻ ഈ സ്ട്രീറ്റ് ഫുഡിലൊക്കെ അവർ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇത് മിക്സർ പോലെ ഇരിക്കുന്നതാണ് നമ്മുടെ. അപ്പം അതിങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, ഇതുപോലെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇച്ചിരി കൂടുതൽ ഇട്ടോ, നല്ലതാണ്, നമുക്ക് നല്ല കടിക്കുമ്പോൾ ഒരു ക്രിസ്പി ഫീലിംഗ് കിട്ടും, നല്ല നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ടൊമാറ്റോ ഓണിയൻ ഇതൊന്ന് അതും കൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തരി പോഹ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി തരി പോഹ റെഡിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കി കഴിച്ചതാണ്, ഭയങ്കര ടേസ്റ്റാണ് സംഭവം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ താങ്ക് യു, ഗുഡ് നൈറ്റ്.